ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ആൻഡ് ഫാത്ത് ഫ്രം സെറ്റ് ടോക്സ്. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? അതെ, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ലേ കാൻഡിൽസിന്റെ റിവ്യൂ കണ്ടു. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് വിടയാണ്. ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയി, വീണ്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ നമ്മൾ വിടയാണ്. ഇനി ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ചാൽ, നേരെ വീട് പിടിക്കുക, കണ്ണൂരാണ് പോകേണ്ടത്. പക്ഷേ ഇസനെ കൂട്ടാൻ നമ്മൾ ഫസ്റ്റ് കാസർഗോഡ് പോയിട്ട് തിരിച്ച് കണ്ണൂരേക്ക് വരും അല്ലേ. അപ്പോൾ ഇസനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇടയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അത് വാങ്ങിയിട്ട് അവൾക്ക് കൊടുക്കുന്ന അവളുടെ റിയാക്ഷൻ എന്തൊക്കെയോ പരാതി കേൾക്കാണ്ടോ. കുറേ ദിവസമായി ആദ്യമായിട്ട് ഇത്ര പാട് വിട്ടേക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ പോവാം. യെസ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ അവിടുന്ന് വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഒരു 5-6 മണിക്കൂർ എവിടെ നിർത്താണ്ട് നേരെ വന്നാണ്. അപ്പൊ നമുക്ക് ഇടയിൽ ഒന്നും വീട് എടുക്കാൻ പറ്റില്ല. ഈ കാണുന്നതും ഇതൊക്കെ ഇസക്ക് വാങ്ങിയതാണ്. അപ്പൊ ഇസന്റെ അൺബോക്സിംഗ് എന്താണെന്നില്ല നമുക്ക് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് തരാൻ പോകുന്ന ശിക്ഷ എന്താന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഓടി കെട്ടിപ്പിടിക്കാൻ വരുന്നുണ്ടായത്. പക്ഷെ നമ്മൾ അവളെ കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ നിർത്തിയിട്ട് ആ സാധനങ്ങൾ മാത്രം കൊടുത്ത് വേറെ ഒന്നും ചെയ്തില്ല. അതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം. ബാപ്പാ നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട് ആദ്യത് കേട്ടിട്ട് വന്നു. ഉമ്മയും മോളും രണ്ടും കണക്കാണ്. അപ്പൊ എനിക്ക് പറയാനൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇനി ദുബായിലേക്ക് തിരിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആ വീഡിയോനെ. അത് കൂടാതെ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, ബിസിനസ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോഷണൽ വർക്ക്, അങ്ങനെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സംഭവം അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് എടുത്തു പറയുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ, NS Vision എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വിഷനോടൊരു കമ്പനിയാണ്. ഓൾറെഡി ഫോറിൻ കൺട്രീസിൽ അതുണ്ട്, ഇവിടെ നാട്ടിലത് വളരെ കുറവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ, ഒരു വർക്ക്ഷോപ്പ്, ആ വർക്ക്ഷോപ്പിൽ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രിൻറ്റിങ് ഡിസൈൻ, അതായത് ക്ലോത്തിൽ, അതായത് നമ്മൾ കോട്ടൺ ക്ലോത്തിലൊക്കെ ഡിസൈൻ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും. ആ വർക്ക്ഷോപ്പിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ കമ്പനി തന്നെ ചെറിയൊരു മെഷീൻ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് അവരുടേത് മാത്രമായിട്ടുള്ളൊരു മെഷീനാണ്, അവരായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തൊരു മെഷീനാണ്. ആ മെഷീൻ നിങ്ങൾക്ക് വാങ്ങാം. ഈ കോഴ്സിന് ഏകദേശം 2500 രൂപ വരുന്നുണ്ട്. ആ മെഷീൻ വാങ്ങാൻ ഏകദേശം 50,000 രൂപീസ് വരുന്നുണ്ട്. പക്ഷേ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. അതിനുശേഷം ഈ മെഷീനിൽ നിങ്ങൾക്ക് ക്ലോത്ത് പ്രിൻ്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് അതേ കമ്പനി തന്നെ, NS Vision എന്ന് പറയുന്ന ആ ഒരു കമ്പനി തന്നെ നിങ്ങൾക്ക് ഓർഡർ തരും. ഓൾമോസ്റ്റ് ഒരു മാസം 25-35,000 വരെ ഓർഡേഴ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഓർഡർ വേണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാർക്കറ്റിൽ നിന്ന് തുണി വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൽ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളുടേതായ പാക്കിംഗ് ആക്കിയിട്ട് നിങ്ങൾക്ക് പുറത്ത് വിൽക്കാൻ പറ്റുന്നതാണ്. ഇനി ആ പുറത്തുനിന്ന് നിങ്ങൾ തുണി വാങ്ങുമല്ലോ, ആ തുണി ഈ കമ്പനി നല്ല വിലക്ക്, നിങ്ങൾക്ക് മാർക്കറ്റിൽ പുറത്ത് കിട്ടാത്ത വിലക്ക് നിങ്ങൾക്ക് തുണി വാങ്ങിയിട്ട് നിങ്ങളുടേതായ സ്വന്തം മാനുഫാക്ചറിംഗ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അത് കൂടുതലും വരുന്നത് കുട്ടികളെ ബെഡ്ഷീറ്റ്, വലിയ ബെഡ്ഷീറ്റ്, ബിഗ് കിങ് സൈസ് ബെഡ്ഷീറ്റ്, അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ കമ്പനി നിങ്ങൾ കയ്യിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങണമെങ്കിൽ നിങ്ങൾ ആ പ്രിൻറ്റിങ് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ആ കമ്പനി നിങ്ങളോട് സാധനം വാങ്ങൂ. അത് അവരുടെ കണ്ടീഷനായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമേ ഒരു കണ്ടീഷനായിട്ട് പറയുന്നുള്ളൂ. ഇത് ഞാൻ പുറത്ത് ഫോറിൻ കൺട്രീസ് കണ്ടിരുന്നെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഇപ്പോൾ കുറേ മെഷീനും കുറേ എംപ്ലോയിലും വെക്കുന്നതിന് പകരം അവർ ഇതുപോലെ ഒരു സ്ട്രാറ്റജി ഇറക്കിയിട്ട് ഒരുപാട് ചെറിയ ചെറിയ കുടിൽ വ്യവസായം പോലെ സെറ്റപ്പ് ആക്കിയിട്ട് അവർക്ക് തന്നെ അവർ ഓർഡർ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ച് സാധനം വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരുപാട് പുറത്തിലെ കമ്പനികളിൽ, ഐ മീൻ പുറത്തിലെ രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സാധ്യത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ അത്യാവശ്യം വീട്ടമ്മമാരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്തിട്ട് അവരുടെ നിന്ന് ഓർഡർ മാത്രം സ്വീകരിച്ചിട്ട് അവരുടെ ഓർഡർ മാത്രം സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ടീമായിട്ട്, കുടുംബശ്രീ അങ്ങനെ ടീമില്ലേ, അവർക്ക് നിങ്ങൾ ഓൾറെഡി പൈസ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കുടുംബശ്രീ കാര്യങ്ങൾ എന്തെല്ലോ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇതൊരു സെറ്റായിട്ട് ഒരു ടീമായിട്ട് കുറച്ച് മെഷീൻസൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്കായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് മെഷീൻസ് വാങ്ങിയിട്ട്, ഒരാൾക്ക് കുറച്ച് മെഷീൻസ് വാങ്ങിയിട്ട് നിങ്ങൾക്കായിട്ട് കുറച്ച് എംപ്ലോയീസിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രൊഡക്റ്റും ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല, ഒരുപാട് സംഘടനകൾ സ്റ്റിച്ചിങ് മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതേപോലെയും നമുക്ക് ഇതും ഒരു ഇതായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീന് ബൾക്ക് ഓർഡേഴ്സ് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ ബൾക്ക് ഓർഡേഴ്സാണ് വരുന്നത്. ഒരു മാസം 25,000-35,000 രൂപീസ് വരെ നിങ്ങൾക്ക് തിരിച്ച് വരുമാനമായിട്ട് വരുന്ന രീതിയിലുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് തൊഴിലവസരം കൊടുക്കുന്നൊരു പരിപാടിയാണ്. പിന്നെ ഇവരുടെ ഈ ഒരു വർക്ക്ഷോപ്പ് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ കൂടി കൊടുക്കുന്നുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അതിനെപ്പറ്റി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അടുത്ത മാസത്തെ സെഷന് വേണ്ടി നിങ്ങൾക്ക് രജിസ്ട്രേയും ചെയ്യാം. പിന്നെ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസും പിന്നെ ഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം, അവർ ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സേഫ്റ്റിയും പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒന്നുകൂടെ നല്ല വൃത്തിയിൽ സ്റ്റഡി നടത്തിയിട്ട് മാത്രം നിങ്ങൾ അതിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം.
ഇതും ചോക്ലേറ്റ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള തേങ്ങത്തായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ടായത് ഉമ്മയും ബാപ്പ ഇല്ലാത്ത സമയത്ത് ഉമ്മയും ബാപ്പയുടെ പോയേ ഉമ്മാന്റെ ഹോസ്പിറ്റലിൽ പോയേ ഇസ എന്താ ആക്കി വിടുന്നു കൂടെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ഈസന കൊറേ ആൾക്കാർക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസേഡേ ഇസേഡേ ചോദിച്ചിട്ടായിരുന്നു ഈസനെ കൂട്ടാണ്ട് പോയാണ്ട് എന്താ ചെയ്യേണ്ടി ഇപ്പൊ കൂട്ടാണ്ട് പോയതുകൊണ്ട് ഇതിനെ കൂട്ടിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് കഴിപ്പിക്കണം എന്നാ പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ പോകട്ടെ അവിടുത്തെ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഓക്കെ കഴിക്കാൻ പോവാ ഇസക്ക് ഗിഫ്റ്റിൽ ഇഷ്ടപ്പെട്ടോ ബാപ്പിയമ്മ കൊണ്ടുതന്നെ ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടെ നമ്മള് ഇതൊക്കെ ബ്ലോഗ്സ് വാങ്ങിയിട്ടായിരുന്നു നിങ്ങൾ ഓൾറെഡി നമ്മള് വീഡിയോ കണ്ട് അപ്പൊ ആ ഇവിടുന്ന് കാണിക്കണം എന്നാലും മനസ്സിലാവും ബ്ലോഗ്സ് ആണ് ബ്ലോഗ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്ലോഗ്സ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ ഇഷ്ടപ്പെട്ടേ ഇതെല്ലാം ഓർഡർ ചെയ്തട്ടാ ബ്ലോഗ്സ് വേണം പിന്നെ കാര്യമായിട്ട് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ കാര്യ പറഞ്ഞത് ബ്ലോഗ്സ് അതും രണ്ട് ടൈപ്പ് ബ്ലോഗ്സ് വേണം പിന്നെ ജിലേബി വേണം ലഡു വേണം അലുവ വേണം പിന്നെന്താ പറഞ്ഞേ ആ ഉമ്മമ്മയെന്ന് പോലും അലുവ വേണം പറഞ്ഞേ അപ്പൊ അലുവയും വാങ്ങിട്ടുണ്ട് പിന്നെന്താ വാങ്ങിയ മാല വാങ്ങിയില്ലേ മാല അല്ലേ എന്റെ കൊഴുത്തി കാണുന്നത് ആ മാല ഇഷ്ടപ്പെട്ടാ നല്ല രസമുണ്ടാ ഉമ്മാന്റെ പോലെ തന്നെ മാല വണ്ടിസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അത് കൂട്ടി നടക്കണം കേട്ടാ കല്യാണത്തിന് കല്യാണത്തിന് ഇട്ടാ പോരാ കല്യാണത്തിന്
കൊറോണ കഴിഞ്ഞിട്ട് കല്യാണം ഒക്കെ ഉണ്ടാവും. ആ കല്യാണത്തിൽ അല്ലാണ്ട് ഇസന്റെ കല്യാണത്തിന് അല്ലാട്ടാ മാറി. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇസന്റെ കല്യാണം എന്നല്ല പറഞ്ഞ. ഇസക്ക് അങ്ങനെ കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹമില്ല അല്ലേ? ഇസ കല്യാണം കഴിക്കണ്ടല്ലോ, കേക്കണാ? ഇപ്പൊ കഴിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ. നല്ല പോയിനെ കിട്ടിട്ട് അങ്ങനെ ചെറിയ കുട്ടിയെ കല്യാണം കഴിക്കണ്ട, കുറച്ച് വലുതായിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നില്ല. ഇതൊരുമാതിരി കുട്ടിപ്പട്ടാള എപ്പിസോഡ് പോലായിട്ടുണ്ട്. അതൊരു സാധനം. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ കുഞ്ഞു വീഡിയോ. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസനെ മിസ് ചെയ്യൂലേ, ഈസനെ കൂട്ടാണ്ട് പോയെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസ ഇവിടെ നിന്നിട്ട് ഉമ്മമാരെ കൂടെ അടിച്ചു പൊളിക്കായിരുന്നു. അവൾക്ക് ഇപ്പോഴും നമ്മളെ കൂടെ വരണമെന്നാ പറയുന്നത്. തലപ്പുറമിലേക്ക് പോവാ? വേണ്ട, നാളെ പോവാ. ഇന്ന് നമ്മളെ തലപ്പുറമിലേക്ക് വരുന്നില്ല എന്നോള് പറയുന്നു. ബാപ്പി ഉമ്മ പോട്ടാ? പോരാ. ഇത് വരുന്നുണ്ടോ നമ്മളോടാ? പോരാ. ഇത് വരുന്നുണ്ടോ നമ്മളോടാ? ഇത് എവിടെന്നാ കൂടുതൽ എൻജോയ് ചെയ്യല്? തലപ്പുറം എൻജോയ് ചെയ്യല്, കോട്ടിക്കുളന്നാ? കോട്ടിക്കുളത്താണ് അത്ര ഈസ കൂടുതൽ എൻജോയ് ചെയ്യല്. ഈ വെക്കേഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന മൂപ്പര്. അപ്പൊ അതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. എത്രയും പെട്ടെന്ന് അടുത്ത കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മൾ ഓടി വരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ അടുത്ത കുഞ്ഞു വീഡിയോ വേണ്ട, വലിയ വീഡിയോ. അപ്പൊ അടുത്ത വലിയ വീഡിയോ ആയിട്ട് നമ്മൾ ഓടി വരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ടാറ്റാ.